ആകാശഗോളങ്ങളെല്ലാം കൃത്യമായി ഭൂമിയെ ചുറ്റുന്നതിന് ഒരു ചിട്ടയുള്ളപ്പോൾ ഗ്രഹങ്ങൾക്ക് മാത്രമേ ചിട്ട ബാധകമല്ലേ? എന്താ ഗ്രഹങ്ങൾക്ക് കൊമ്പുണ്ടോ? അതറിയാൻ പശ്ചാത്ഗമനം എന്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? ആകാശത്തു കൂടെയുള്ള ഇവരുടെ യാത്രയെ നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്തിട്ടാണ്. നക്ഷത്രങ്ങൾക്കുള്ള ചിട്ട ഇവയ്ക്ക് കാണുന്നില്ല. അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് ഇവരെ പ്ലാനറ്റ് എന്ന് പേരിട്ടത്. ഗ്രഹങ്ങളാണ് എന്നും സൂര്യനെ ചുറ്റുകയാണെന്നും ഇവയൊക്കെ കൃത്യമായി മനസ്സിലാക്കിയത് ജ്യോതിശാസ്ത്ര രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെയോ നക്ഷത്രക്കൂട്ടത്തിൻ്റെയോ സമീപമായിട്ടാണ് ആകാശത്ത് സാധാരണ ഗ്രഹങ്ങളെ കാണുന്നത്. ഏത് രാശിയിലാണ് കാണുക എന്നാണ് രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇത് രാശിചക്രത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുന്നതിനാണ് ഗ്രഹനിര എന്ന് പറയുക. ദിവസേന കിഴക്കോട്ട് മാറി മാറി മാറിയാണ് ഗ്രഹങ്ങൾ ഉദിച്ചുയരുക. നക്ഷത്രത്തിനൊപ്പമുള്ള യാത്ര ചില ദിവസങ്ങളിൽ സ്ഥാനമാറ്റമില്ലാതെയും പിന്നീട് നക്ഷത്രത്തിന് പുറകിലേക്കും നീങ്ങുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരം ക്രമരഹിതമായ ചലനമാണല്ലോ അഥവാ വക്രഗതിയാണല്ലോ പ്ലാനറ്റ് എന്ന് ഇവർക്കുള്ള പേരിന് തന്നെ ഹേതുവായത്. എല്ലാ ആകാശഗോളങ്ങളും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിനെന്താ കാരണം? ഭൂമിയുടെ പടിഞ്ഞാറിന് കിഴക്കോട്ടുള്ള കറക്കം തന്നെ. ഗ്രഹങ്ങൾ കിഴക്കോട്ട് കിഴക്കോട്ട് നീങ്ങിയാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചിലപ്പോൾ ഇവ കിഴക്കോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് നേരെ എതിർവശത്തേക്ക് അതായത് പടിഞ്ഞാട്ട് നീങ്ങും. ഈ പടിഞ്ഞാട്ടുള്ള നീക്കം ആയതിനാലാണ് ഈ സഞ്ചാരത്തെ പശ്ചാത്ഗമനം അഥവാ പടിഞ്ഞാട്ടുള്ള യാത്ര എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ പടിഞ്ഞാട്ടും കിഴക്കോട്ടും മാറി മാറി യാത്രയുണ്ട്. കിഴക്കോട്ടുള്ള യാത്ര സ്വാഭാവികമായി തോന്നിയിട്ടുണ്ടാവും. പടിഞ്ഞാട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു, അതിനാൽ സവിശേഷമായ പേരും നൽകി. പുറകോട്ട് നടക്കൽ എന്നും നമുക്കിതിന് വ്യാഖ്യാനിക്കാം. ഭൂമിയെ നോക്കുമ്പോൾ ഗ്രഹങ്ങൾ ചില കാലത്ത് ശോഭയുള്ളതായും ചില കാലത്ത് ശോഭ മങ്ങിയതായും കാണും. ഇതിന് കാരണം എന്താകാം എന്ന അന്വേഷണമാണ് ഈ പശ്ചാത്ഗമന സിദ്ധാന്തത്തിൽ എത്തി നിൽക്കുന്നത്. നമുക്ക് ചൊവ്വയെ ഉദാഹരണമായിട്ട് എടുത്താൽ, ഭൂമി ചൊവ്വയേക്കാൾ വേഗത്തിലാണല്ലോ സൂര്യനെ ചുറ്റുന്നത്. മുന്നിലായി സഞ്ചരിക്കുന്ന ചൊവ്വയെ കറക്കത്തിനിടയ്ക്ക് പിന്നിലാക്കി ഭൂമി മുന്നോട്ട് കുതിക്കും. ചൊവ്വ പിന്നിലേക്ക് തള്ളപ്പെടും. ഭൂമിയെ നോക്കുമ്പോൾ കിഴക്കോട്ട് സഞ്ചരിച്ചിരുന്ന ചൊവ്വ ആ യാത്ര നിർത്തി പടിഞ്ഞാട്ട് മടക്കയാത്ര നടത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഓട്ടമത്സരം ശ്രദ്ധിച്ചാൽ ഈ പശ്ചാത്ഗമനം കുറച്ചുകൂടി വ്യക്തമാവും. പുറത്തെ ട്രാക്കിലൂടെ കുറഞ്ഞ വേഗത്തിൽ കൂടുതൽ ദൂരം ഓടുന്ന ചൊവ്വ, അകത്തെ ട്രാക്കിൽ വേഗതയിലോടുന്ന ഭൂമി. ചൊവ്വ കുറഞ്ഞ വേഗതയിൽ ഭൂമിയേക്കാൾ കൂടുതൽ ദൂരം പിന്നിടുമ്പോൾ അകത്തെ ട്രാക്കിലൂടെ കൂടിയ വേഗതയിലോടുന്ന ഭൂമി സ്വാഭാവികമായിട്ട് മുന്നിൽ കയറും. ഭൂമിയെ നോക്കുമ്പോൾ എന്താ ഇപ്പോൾ കാണുക? ചൊവ്വ മെല്ലെ മെല്ലെ പുറകോട്ട് പുറകോട്ട് പോകുന്നു. ചൊവ്വയ്ക്ക് അപ്പുറത്തെ ട്രാക്കിലൂടെ ഓടുന്ന ശനിയുടെ കാര്യം ഇത് തന്നെ. ഭൂമിയിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് നോക്കിയാൽ ശനി പുറകോട്ട് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുക. ബുധനിൽ നിന്നാണ് നോക്കുന്നെങ്കിലോ ഭൂമിക്കും ഈ പശ്ചാത്ഗമനം ഉണ്ട് എന്ന് മനസ്സിലാവും. ഒന്നുകൂടി വിസ്തരിക്കാം. ഈ ചിത്രം നോക്കൂ. നടുക്ക് സൂര്യൻ, അങ്ങനെ പുറത്തു കൂടെ ഭൂമി ചുറ്റുന്നു. ഭൂമിക്കുള്ളിലുള്ള വൃത്തത്തിലൂടെയാണ് ശുക്രൻ കറങ്ങുന്നത്. ശുക്രൻ സൂര്യനെ ചുറ്റുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എന്ന സ്ഥാനത്താണ് ശുക്രനെ കാണുക. ശുക്രൻ ചുറ്റൽ തുടരുകയാണ്. രണ്ടിലെത്തുമ്പോൾ സൂര്യൻ അഭിമുഖമായതിനാൽ നമുക്ക് കാണില്ല. ഇതാണ് ജ്യോതിഷികളുടെ മൗഢ്യം. രണ്ടിൽ നിന്ന് ചുറ്റൽ തുടരും. പക്ഷേ ഇവിടെ നമ്മുടെ കാഴ്ച വ്യത്യസ്തമാണ്. എന്താ അത്? ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് കിഴക്കോട്ട് പോകുന്ന ശുക്രൻ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് എത്തുമ്പോൾ പടിഞ്ഞാട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ശുക്രൻ സൂര്യനെ ചുറ്റുന്നതിനിടയിൽ ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞോട്ടും പോകുന്നതാണ് ഈ അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് പശ്ചാത്ഗമനം. സൗരയൂഥത്തിൽ ഭൂമിക്ക് അകത്തുള്ള വൃത്തത്തിലൂടെ കറങ്ങുന്ന ശുക്രനെയും ബുധനെയാണ് ഏറ്റവും അധികം നിരീക്ഷണത്തിന് ആദ്യകാലത്ത് വിധേയമാക്കിയത്. ബുധൻ്റെയും ശുക്രൻ്റെയും ഗതി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്നൊരു സംഗതിയാണ് ഇവർ രണ്ടുപേരും എപ്പോഴും സൂര്യൻ്റെ കൂടെയാണ് കാണുക. ചിലപ്പോൾ ഉദയത്തിന് ശേഷം, മറ്റു ചിലപ്പോൾ അസ്തമയത്തിന് ശേഷം. അസ്തമയത്തിന് ശേഷമാണ് ഇവർ ഉദിക്കുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണത്. നേരത്തെ കാണിച്ച ചിത്രത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിനകത്ത് കറങ്ങുന്ന ശുക്രനായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന പുറത്തുള്ള ചൊവ്വയാണ്. പി എന്നാണ് ചൊവ്വയെ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എ എന്നത് നാം ചൊവ്വയെ കാണുന്ന പ്രതലം. എ ഒന്ന്, എ അഞ്ച് എന്നീ രണ്ട് കാലത്തിനിടയ്ക്ക് ചൊവ്വ സൂര്യനെ മുറിച്ച് കടക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടുള്ളൊരു ഊഞ്ഞാലാട്ടം. പണ്ടുള്ളവർക്ക് ഇത് പിടികിട്ടിയിരുന്നില്ല. എല്ലാ ആകാശഗോളങ്ങളും ഭൂമിയാണ് പ്രദർശനം വയ്ക്കുന്നത് എന്നായിരുന്നല്ലോ പണ്ടുള്ളവർ സിദ്ധാന്തിച്ചിരുന്നത്. ബുധൻ്റെയും ശുക്രൻ്റെയും ഈ വക്രഗതി ആ ഗ്രഹങ്ങളുടെ സവിശേഷ സിദ്ധിയായിട്ടാണ് ജ്യോതിഷികൾ പരിഗണിച്ചിരുന്നത്. അസ്തമയത്തിന് ശേഷം കാണുമ്പോഴും ഉദയത്തിന് ശേഷം കാണുമ്പോഴും ഒന്നര മണിക്കൂറോളം മാത്രമേ ബുധനെ ആകാശത്ത് കാണാൻ പറ്റൂ. ബുധൻ എപ്പോഴും സൂര്യനൊപ്പമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പഞ്ചാംഗത്തിലെ രാശിചക്രം. ബുധനും സൂര്യനും മിക്കപ്പോഴും ഒരു രാശിയിലാണ് കാണുക. ബുധന് സൂര്യനെ ചുറ്റാൻ 88 ദിവസങ്ങൾ വേണം. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ ശേഷം പരമാവധി ഉയരത്തിൽ കാണുന്ന ബുധൻ
നാള് ചെല്ലുന്തോറും സൂര്യനോട് അടുത്തടുത്ത് വരും. കുറച്ച് ദിവസം സൂര്യൻ അഭിമുഖമാവും, നമുക്ക് തീരെ കാണില്ല. ഇതാണ് ജ്യോതിഷികളുടെ ഭാഷയെ പറഞ്ഞാൽ ബുധ മൗട്ട്യം. മൗട്ട്യം എല്ലാ ഗ്രഹങ്ങൾക്കും ഇട്ടു കേട്ടോ. പിന്നീട് ബുധൻ സൂര്യോദയത്തിന് മുമ്പ് കിഴക്ക് കാണാം. ബുധൻ്റെ ഈ സൂര്യനിൽ നിന്നുള്ള അകലം 27 ഡിഗ്രി വരെ ഉയരും. പിന്നീട് പുറകോട്ട് വരും. ഒരു നാൾ സൂര്യൻ അഭിമുഖമാകും. പിന്നീട് അസ്തമയ സമയത്ത് സൂര്യനേഷം അസ്തമിക്കും. ഈ ചാഞ്ചാട്ടം തുടരും. ഒരു വർഷത്തിൽ 4 ൽ ഏറെ തവണ ഈ ചാഞ്ചാട്ടം നടക്കുന്നുണ്ട്. ശുക്രൻ്റെ കാര്യം നോക്കാം. ശുക്രൻ്റെ കോണളവ് 46 ഡിഗ്രിയാണ്. ശുക്രനാണെങ്കിൽ 1-ഓ 2-ഓ രാശി സൂര്യൻ അടുത്തെത്തും. അസ്തമയത്തിന് ശേഷം കാണുന്ന കാലത്തും ഉദയത്തിന് മുമ്പ് കാണുന്ന കാലത്തും 3 മണിക്കൂർ വരെ ശുക്രനെ കാണും. സന്ധ്യയ്ക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അത്ര തിളക്കമുണ്ട് ശുക്രന്. ബുധൻ്റെ വക്രഗതി വിശദീകരിച്ചതിനാൽ ശുക്രൻ്റേത് വിശദീകരിക്കുന്നില്ല. അതേ പ്രതിഭാസം തന്നെ ശുക്രൻ്റെ കാര്യത്തിലും കാണാം. ബുധനപേക്ഷിച്ച് കുറേ കൂടി ഉയരം വരെ എത്തും ശുക്രനെന്ന് മാത്രം. ബുധനേക്കാൾ വലിയ വൃത്തത്തിലാണ് സൂര്യനെ ചുറ്റുന്നത് എന്നതിനാലും ഭൂമിയിൽ നിന്ന് ബുധനേക്കാൾ അകലെയാണ് എന്നതിനാലുമാണ് ഇത്. കോപ്പർനിക്കസ് ഗ്രഹങ്ങളുടെ ഈ സവിശേഷ നീക്കം നിരന്തരം നിരീക്ഷിച്ച് അതുവരെ നിലനിന്ന ഭൂകേന്ദ്ര സിദ്ധാന്തം തെറ്റാണെന്നും ഗ്രഹങ്ങൾ ഭൂമിയെയല്ല മറിച്ച് സൂര്യനെയാണ് ചുറ്റുന്നതെന്നും തെളിയിച്ചു. പക്ഷേ 1555-ൽ അന്തരിച്ച ശേഷം 8 വർഷങ്ങൾ കഴിഞ്ഞാണ് ലോകം ഇത് അംഗീകരിച്ചതെന്ന് മാത്രം. 8 വർഷം കഴിഞ്ഞാണ് കൃത്യമായ ഗ്രഹങ്ങളുടെ പട്ടിക പുറത്തിറങ്ങുന്നത്. കലണ്ടറിലെ 12 മാസത്തെയും ഗ്രഹനേരം നോക്കി കണക്കുകൂട്ടിയാൽ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ പശ്ചാത്തഗമനം ഗണിച്ച് കണ്ടെത്താം. ഗ്രഹങ്ങളുടെ വക്രഗതി നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണെന്ന് പിടികിട്ടിയിരുന്നില്ല. ഗ്രഹത്തിന് ബലം കൂടുകയും കുറയുകയുമാണ് സംഭവിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ച് മനുഷ്യരുടെ ആയുസ്സുമായി ഇതിനെ കൂട്ടിക്കിട്ടുകയാണ് ജ്യോതിഷികൾ ചെയ്യുന്നത്. അതുകൊണ്ടോ ഗുണദോഷ വിശകലനം വഴി പണമുണ്ടാക്കാനുള്ള എളുപ്പമാർഗമായി മാറിയത്. ഇന്നിതൊക്കെ കൃത്യമായി മനസ്സിലാക്കി എങ്കിലും ജ്യോതിഷികൾ ഇപ്പോഴും ഗ്രഹങ്ങളുടെ ബലാബല പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭൂമിക്ക് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രസ്ഥാനം നഷ്ടപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഈ പശ്ചാത്തഗമനം ചെറിയ പുള്ളിയല്ല എന്ന് മനസ്സിലായല്ലോ. നന്ദി.